ശ്രീ മാണി സി കാപ്പൻ. സർ, സംസ്ഥാനത്ത് NBA കാർഡ് ഉടമകൾക്ക് സാധാരണ കുത്തരി കൊടുക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഈ കുത്തരി ലഭിക്കാത്ത സാഹചര്യത്തിൽ കേവലം 2 കിലോ വീതം ലഭിക്കുന്ന ടി വിഭാഗക്കാർക്ക് എല്ലാവിധ അരികളും വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറാകുമോ? അതിനുള്ള നടപടി സ്വീകരിക്കുമോ? സർ, ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചത് ആ വിഷയത്തിൽ ഈ സഭ തന്നെ നന്നായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് സർ. കേന്ദ്ര ഗവൺമെൻറ് നിലപാടെന്താ? 43% മലയാളികൾക്ക് മാത്രമേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭക്ഷ്യ സുരക്ഷയ്ക്കകത്തുള്ളൂ. ബാക്കി 57% യാതൊരു സഹായവും കേന്ദ്രം നൽകുന്നില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. എന്നാൽ കേരളത്തിലെ ഗവൺമെൻറ് കഴിഞ്ഞ 1 പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് 3 രൂപ വില നൽകി വാങ്ങുന്ന അരിയാണ് ഇവിടെ നാട്ടിലെ BPL ഫാമിലിക്ക് സൗജന്യമായി നൽകിയിരുന്നത്. ഈ കഴിഞ്ഞ വർഷം വരെ ആ സൗജന്യം കേരളത്തിലെ ലക്ഷക്കണക്കായ കുടുംബങ്ങൾ അനുഭവിച്ചതാണ്. അവിടെ ആ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എടുത്ത നിലപാടാണ് കേരളത്തിൽ അത്തരം വിഭാഗത്തിന് സൗജന്യമായ അരി നൽകാനും മറ്റു വിഭാഗത്തിന് ട്രേഡ് ഓവർ വിഹിതം കുറച്ചുകൊണ്ടുവരികയാണ്. കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടലും താല്പര്യവുമാണ് നമ്മുടെ നാട്ടിലെ നീല നിറത്തിലെയും വെള്ള നിറത്തിലെയും 57% വരുന്ന ലക്ഷങ്ങൾക്ക് നമുക്ക് വില കുറച്ച്. 4 രൂപയ്ക്കാണ് അരി കൊടുക്കുന്നത് സർ. കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നത് 8 രൂപ 30 പൈസയ്ക്കാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് 8 രൂപ 30 പൈസയ്ക്ക് വാങ്ങുന്ന അരി കേരളത്തിലെ 32 ലക്ഷത്തോളം വരുന്ന നീലനിറ കാർഡുകാർക്ക് ഈ കേരളത്തിലെ ഗവൺമെൻറ് 4 രൂപയ്ക്ക് നൽകുകയാണ്. എന്നുമാത്രമല്ല, നീലയും വെള്ളയും നിറത്തിലുള്ള കാർഡ്